अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओम गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मनसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തും ഐശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം। കൃഷ്ണ व्यासं वसिष्ठनप्तारं शक्ते पौत्रमगल्मषं पराशरात्मजं वंदे शुकतातं तपोनिधिं। ശബ്ദങ്ങളെ ദാസര എന്ന പോലെ ശരിക്കു കീഴ് നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालये शमनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृतम् सागरम् भारतम् महाभारतम् भारतम् अमृतसागरम् मधुरम् निरयम् कथगलनेकम् माधवलीला सागरम् मानव मन मदिल धर्माधर्म मदिलुगल केट्टुम् गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्य नाथन्दे पुत्रन् गणपति हातन्दे कैगलाल् तीर्थग्रन्थम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्मजन्नु स्वन्दम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेर्तुरु भासुरचरितम् भारतम् भाग्यम् यन्नतु कृष्णन् तन् संभावनयन्नतु निश्चयम् भारतम् महाभारतम् भारतम् अमृत सागरम् ரணவேதிகையில் ரத்தம் கொண்டொரு ரங்கம் தீர்த்தொரி நாடகம் ரக்ஷகனாய் கிருஷ்ணன் என்னொரு லட்சியம் நல்கும் புஸ்தகம் பாரதம் महाभारतम् भारतम्
അമൃത സാഗരം. തമ്പുരുമീട്ടിൽ പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടിൽ പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടിൽ പാടുന്നു ഞാൻ താപത്രയഹരമാ നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ബലരാമസ്വാമിയോടുകൂടി പരശുരാമന്റെ നിർദ്ദേശപ്രകാരം അവര് ദാ ഗോമന്ത പർവ്വതത്തിലെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ കഥാകഥനം, മഹാഭാരത കഥാകഥനം സമർപ്പിച്ചത്. ഇവിടെ വൈശമ്പായനം പറഞ്ഞു, ജരാസന്ധൻ വലിയ പടയോടുകൂടി ശ്രീകൃഷ്ണനെ തോൽപ്പിക്കാനായി തീർച്ചപ്പെടുത്തിക്കൊണ്ട് അവിടേക്ക് വരികയാണ്. കുതിരകൾ പായുന്നു, പൊന്നണിഞ്ഞ ആനകൾ ഇരിച്ചു കയറുന്നു, തേരുകൾ കാലാൾപ്പടകൾ ആയുധധാരികളായിട്ട് വരുന്നു, സൈന്യങ്ങളുടെ ശബ്ദം കൊണ്ട് ഈ ദിക്കുകൾ മുഴങ്ങി, ഒരു വലിയ കടൽ ആർത്തിരമ്പി വരുന്നത് പോലെയാണ് ജരാസന്ധന്റെ ആ സൈന്യം മുന്നോട്ട് വരുന്നത്. ആ സൈന്യം ഗോവന്ത പർവ്വതം വളഞ്ഞു. യുദ്ധോദ്യക്തരായ രാജാക്കന്മാരെ യുദ്ധതന്ത്രങ്ങൾ ആലോചിക്കുന്നു. ജരാസന്ധൻ പറഞ്ഞു, ഇന്ന് മുതൽ നമുക്ക് ഗിരിരോധം തുടരാം. ഗിരിരോധം എന്ന് പറഞ്ഞാൽ പർവ്വതത്തെ തടുക്കുക. ഈ വസുദേവപുത്രന്മാരെ നമുക്ക് ഇല്ലാതെയാക്കണം. രാജാക്കന്മാർ ഈ മലയുടെ മർമ്മസ്ഥാനങ്ങളിൽ നിൽക്കുക. നാല് ദിക്കിൽ കൂടിയും രാജാക്കന്മാർ അതാതിടം കാത്തും കൊണ്ട് മുകളിലേക്ക് കയറുക. ചുറ്റും സൈന്യം. ഈ പർവ്വതം രാജാക്കന്മാര് പിളർന്ന് കയറട്ടെ. രാജാക്കന്മാര് പർവ്വതത്തിലേക്ക് കയറാൻ പുറപ്പെട്ടപ്പോഴാണ് ചേതി രാജാവ് പറഞ്ഞു, ഇങ്ങനെ ഈ പർവ്വതത്തിന്റെ മുകളിൽ കയറി യുദ്ധം ചെയ്യൊന്നും വേണ്ട. കാരണം കൊടുമുടി അതി ഉയരമുള്ളതാണ്, അതിന്റെ മുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ള ഏർപ്പാടല്ല. അതിൽ നല്ലതെന്താ, കാടിന് തീ കൊടുത്താൽ അവിടെ ചുറ്റും വളഞ്ഞ് ആളുകളെ പുറത്തുവിടാത്ത വിധം കുടുക്കിൽപ്പെടുത്തി നമുക്കില്ലാതെയാക്കാം. പർവ്വതത്തിന് തീയിട്ടാൽ ആ രാമകൃഷ്ണന്മാര് തീയിൽ വെന്ത് ചാവും. ചൂട് തട്ടി പുറത്ത് കടക്കുകയാണെങ്കിൽ നമുക്ക് അവരെ അടിച്ചു വീഴ്ത്തി കൊല്ലുകയും ചെയ്യാം. ചേതി രാജാവിന്റെ യുദ്ധതന്ത്രം എല്ലാ രാജാക്കന്മാർക്കും ഇഷ്ടമായി. ഉണക്കമരങ്ങളും പുല്ലും മുളയും കൊണ്ടുവന്ന മലയ്ക്ക് തീ കൊടുത്തു. നാലു ഭാഗത്തു നിന്നും തീ ആളിക്കത്തി. എത്ര എത്ര വൃക്ഷങ്ങളാണ് നശിച്ചുപോയത്.
കൂറ്റൻ പാറകള് ഈ തീയിന്റെ ശക്തി കൊണ്ട് പഴുത്ത് പൊട്ടിച്ചിതറാൻ തുടങ്ങി. ധാതുക്കൾ വെന്തൊഴുകി. ചുട്ടുപൊള്ളുന്ന ആ തീയില് മൃഗങ്ങള് വെന്തു ചത്തു. മലവികലമായി തീർന്നു എന്നാണ്. രാജാക്കന്മാര് അടുത്തു നിന്ന ആളുകളൊക്കെ ഈ മലയുടെ മുകളിൽ തീയിന്റെ ശക്തി കൊണ്ട് അതിന്റെ കാഠിന്യം കൊണ്ട് അവരൊക്കെ പുറകിലോട്ട് മാറാൻ തുടങ്ങി. ഇവിടെ രാമൻ കൃഷ്ണനോട് പറഞ്ഞു, നമ്മളോട് ദേഷ്യപ്പെട്ട് രാജാക്കന്മാര് മല ചൂടുന്നു, എരിഞ്ഞു പുകയാണ് പർവ്വതം. നമ്മൾ കാരണം ഗോമന്ത പർവ്വതം വെന്തു കഴിഞ്ഞാൽ നമുക്കാണ് ചീത്തപ്പേര്. അതുകൊണ്ട് തീ വെച്ച രാജാക്കന്മാരെ മുഴുവൻ കൊല്ലണം എന്ന് പറഞ്ഞ് ബലരാമസ്വാമി അവിടുന്ന് ആ ശൈലശൃംഗത്തിൽ നിന്ന് രാജാക്കന്മാരുടെ ഇടയിലേക്ക് അങ്ങോട്ട് ചാടി. കൃഷ്ണനും ചാടി. ചാടുന്ന സമയത്ത് കൃഷ്ണൻ കാൽ കൊണ്ട് ആ പർവ്വതത്തെ ഒന്ന് അമർത്തി. പർവ്വതം അമർന്നു. ആ അമർച്ചയിൽ പർവ്വതത്തിലുള്ള പാറകൾ പൊട്ടി ജലം പ്രവഹിച്ചു. തീ ആകെ കെട്ടു. തീജ്വാലയിൽ നിന്ന് പകരം വെള്ളച്ചാട്ടം കണ്ട് രാജാക്കന്മാർ പേടിച്ചു വിറച്ചുപോയി. രാമകൃഷ്ണന്മാര് കുന്നിൽ നിന്ന് പുറത്തിറങ്ങി. ശത്രു രാജാക്കന്മാരുടെ ചതുരംഗപ്പട പേടിച്ചു വിറച്ചു. നിരായുധരായ അവർ തങ്ങളെ ആക്രമിക്കുന്നതായിട്ട് ശത്രുക്കൾക്ക് തോന്നി, അത്രയേ ഉള്ളൂ. രാമകൃഷ്ണന്മാര് ദിവ്യായുധങ്ങളെ വിചാരിച്ചപ്പോഴേക്കും ആയുധങ്ങൾ വന്നു. രാമൻ ഹലവും ഗദയും കയ്യിലെടുത്തു. കൃഷ്ണൻ കൗമോദകി എന്ന ഗദയും ശാർംഗം എന്ന വില്ലും കയ്യിലെടുത്തു. രാമകൃഷ്ണന്മാര് ശത്രുക്കളോട് പോരാടാൻ തുടങ്ങി. രാമൻ കാലോപരമനായി ആനക്കൂട്ടത്തിലും കുതിരക്കൂട്ടത്തിലും കയറി സകലതിനെയും അടിച്ചു കൊന്നു. ജരാസന്ധം പറഞ്ഞു, യുദ്ധത്തിൽ ഭയപ്പെട്ടോടുന്നവൻ ക്ഷത്രിയനല്ല, ഓടരുത്. ഈ ഗോപാലനെ ഭയപ്പെട്ട് പേടിച്ചോടി യുദ്ധം ചെയ്യൂ, ഞാനിതാ ഇവരെ കൊല്ലുകയാണ്. ജരാസന്ധന്റെ വാക്ക് കേട്ട് ക്ഷത്രിയന്മാർ വീണ്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ശത്രു രാജാക്കന്മാർക്ക് രാമകൃഷ്ണന്മാരുടെ ദേഹത്ത് ഒരു ശരമേൽപ്പിക്കാൻ പോലും ആയില്ല. കൃഷ്ണൻ ആനകളെയും കുതിരകളെയും ആളുകളെയും നുറുക്കി വിട്ടു. ബലരാമന്റെ ഗതാഘാതം രാജാക്കന്മാർ നാലുപാടും പറഞ്ഞു. ആനകൾ അലറി, കുതിരപ്പടയാളികൾ ചത്തുവീണു, സൈന്യം തകർന്നു. രാജാക്കന്മാർക്ക് ആ ദിവ്യായുധങ്ങളെയോ ആ ദിവ്യ പുരുഷന്മാരെയോ കാണാൻ പോലും ശക്തിയുണ്ടായില്ല എന്നാണ്. വൻ നാശം ഉണ്ടായി. ക്രൂര രക്ഷസുകൾ വന്നു. ഉൽപാദങ്ങൾ ഉണ്ടായി. ഭൂമി ചോര കൊണ്ട് നനഞ്ഞു. കുറുക്കന്മാർ ഊരിയിട്ടു. ആനകളുടെയും കുതിരകളുടെയും മനുഷ്യരുടെയും അവയവങ്ങൾ കൊണ്ട് ആ യുദ്ധക്കളം നിറഞ്ഞു. ശവങ്ങളെ കൊണ്ട് നിറഞ്ഞു. യുദ്ധഭൂമി ഭീഷണമായി. കൃഷ്ണൻ പേടിച്ചോടുന്ന രാജാക്കന്മാരോട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ദരദൻ എന്ന രാജാവും ബലരാമനും തമ്മിൽ മഹായുദ്ധം. രാമന്റെ ഹലാഘാതമേറ്റ് അവൻ ഭൂമിയിൽ ചത്തു വീണു. ജരാസന്ധൻ രാമന്റെ നേർക്ക് ചാടി വീണു. അവർ തമ്മിലുണ്ടായ യുദ്ധം അതിഗംഭീരാണ് എന്നാണ്. രണ്ടുപേരും ഗതായുദ്ധത്തിൽ കേമന്മാരാണ്. സമനിലയിൽ അവരുടെ ഗതായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോ രാമന് ജരാസന്ധൻ മധ്യനല്ല, മറ്റൊരു വിധത്തിൽ മാഗധൻ പ്രാണം ത്യജിക്കും. അശരീരി കേട്ടപ്പോ യുദ്ധം നിർത്തി. രാജാക്കന്മാർ ഒഴിഞ്ഞുപോയി. കൃഷ്ണനോട് ചെയ്തി രാജാവ് പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരനാണ് ഞാൻ. ഞാൻ നിന്റെ ഭാഗത്ത് ചേരുന്നു. ജരാസന്ധനോട് ഞാൻ പറഞ്ഞതാണ് കൃഷ്ണനോട് യുദ്ധം ചെയ്തതെന്ന്. അവൻ കൂട്ടാക്കിയില്ല. ഇനി അവനുമായി എനിക്ക് സഖ്യമില്ല. അവൻ പേടിച്ചോടുകയാണ് കൃഷ്ണ. ഈ പ്രദേശം മനുഷ്യ സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നു. രാക്ഷസന്മാർക്കും പിശാചുകൾക്കും വിഹരിക്കാനുള്ള സ്ഥലമായി. നമുക്ക് ഇവിടെ നിന്ന് കരിവീരപുരത്തേക്ക് പോവാം. അവിടെ ശൃഗാല രാജാവിനെ കാണാം. ബലദേവനോടുകൂടി എന്റെ തേരിൽ കയറി പോവാം. അച്ഛമ്മങ്ങളുടെ ഭർത്താവാണ് ചേതി രാജാവ്. കൃഷ്ണൻ പറഞ്ഞു, അങ്ങയുടെ വാക്ക് കേട്ട എനിക്ക് സന്തോഷമായി. ഇങ്ങനെ നല്ലപോലെ സംസാരിക്കുന്ന ആളുകൾ ഇപ്പൊ ഭൂമിയിൽ അധികമില്ല. അങ്ങ് ബന്ധുവായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങയുടെ സഹായത്തോടുകൂടി ഞങ്ങൾ ജരാസന്ധനെ വധിക്കും. ഇനിയും യുദ്ധം ഉണ്ടാവും. അങ്ങ് പറഞ്ഞതുപോലെ നമുക്ക് കരവീരപുരത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞ് തേരിൽ കയറി കരവീരപുരത്ത് ചെന്നു. മൂന്ന് രാത്രി അവരവിടെ താമസിച്ചു എന്നാണ്. രാമകൃഷ്ണന്മാർ തന്നോട് എതിർക്കാനാണ് വന്നതെന്ന് വിചാരിച്ച് ശൃഗാലൻ യുദ്ധത്തിനൊരുങ്ങി. ആയുധങ്ങൾ നിറച്ച് ശൃഗാലൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ആ രഥം സാക്ഷാൽ സൂര്യൻ ദാനം ചെയ്തതാണത്രേ. ശത്രുക്കളുടെ തേരുടയ്ക്കാൻ പോകുന്നതാണ് രഥം. സിംഹാദം ചെയ്തും കൊണ്ട് അദ്രിരൂപം പൂണ്ട ശൃഗാലിനെ കണ്ടപ്പോ കൃഷ്ണൻ ചിരിച്ചു. കാട്ടാനകൾ തമ്മിൽ പോരാടുന്നത് പോലൊരു യുദ്ധം ഉണ്ടായി അവിടെ എന്നാണ്. ശൃഗാലൻ കൃഷ്ണനോട് പറഞ്ഞു, ഗോമന്തത്തിൽ വെച്ചുണ്ടായ യുദ്ധം ഞാൻ അറിഞ്ഞു. ഒരു രാജാവിന്റെ ബലഹീനമായൊരു സൈന്യത്തോടാണ് നീ ഏറ്റുമുട്ടിയത്. അവരെ നീ തോൽപ്പിച്ചതിൽ നിനക്കൊരു കേമത്തവും ഇല്ല. നമുക്ക് തമ്മിൽ യുദ്ധം ചെയ്യാം. നീ ഒറ്റയ്ക്കേ ഉള്ളൂ.
എനിക്ക് സൈന്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ നിന്നോട് ഒറ്റയ്ക്ക് പൊരുതാം, നമ്മളിൽ ഒരാള് ജീവിച്ചാ മതി, മറ്റുള്ളവരെന്തിനാ ചാവണത്. ശൃഗാലന്റെ വാക്ക് കേട്ട് കൃഷ്ണൻ എതിർക്കാൻ തീരുമാനിച്ചു. ചക്രം കയ്യിലെടുത്തു. കൃഷ്ണന്റെ നേരെ ശരങ്ങൾ വർഷിച്ചു. കൃഷ്ണൻ ചക്രായുധം ശൃഗാലന്റെ നേർക്ക് പ്രയോഗിച്ചു. ആ സുദർശന ചക്രം ശൃഗാലന്റെ കഴുത്തറുത്തു. അവന്റെ പട പിന്തിരിഞ്ഞു. കൃഷ്ണൻ കൈയുയർത്തി പറഞ്ഞു, ഭയപ്പെടണ്ട, കുറ്റം ചെയ്യാത്ത ജനങ്ങളെ ഞാൻ ദ്രോഹിക്കില്ല. ശൃഗാലന്റെ മന്ത്രിമാരും ജനങ്ങളും ദുഃഖിച്ചു. അവന്റെ ഭാര്യമാരും മക്കളും ഉറക്ക കരഞ്ഞു. ശൃഗാലപത്നിമാര് പലതും പറഞ്ഞു. ശൃഗാലന്റെ പട്ടമഹിഷിയായ പത്മാവതി തന്റെ പുത്രന്റെ കയ്യും പിടിച്ച് കൃഷ്ണന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, കൃഷ്ണ, നീ ആരെയാണോ യുദ്ധത്തിൽ കൊന്നത്, ആ വീരന്റെ മകനായി നിൽക്കുന്നത്, എന്റെ ഭർത്താവ് നിന്നെ ശരണം പ്രാപിച്ചുവെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു, ഇനി ഈ പുത്രനെ അങ്ങ് രക്ഷിക്കണം. രാജപത്നിയുടെ വാക്കുകേട്ട് കൃഷ്ണൻ സന്തോഷിച്ച് അഭയം നൽകി. അവിടെ ആ ശൃഗാലപുത്രനെ രാജാവാക്കി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. രാജപുത്രനെ സിംഹാസനത്തിലിരുത്തി വിധിപ്രകാരം അഭിഷേകം ചെയ്തു. കൃഷ്ണൻ അന്ന് തന്നെ തിരിച്ചു പോകാൻ തയ്യാറായി. തേരിൽ കയറി ശൃഗാലന്റെ മൃതദേഹം പല്ലക്കിലേറ്റി കൊണ്ടുപോയി വിധിയാമണ്ണം സംസ്കരിച്ചു എന്നും പറയുന്നു. രാമകൃഷ്ണന്മാര് ദമഘോഷനോടുകൂടി മധുരയിലേക്ക് തിരിച്ചു. വഴിയിൽ അവിടെ എവിടെയായിട്ട് 5 ദിവസം താമസിച്ചു എന്നാണ്. ഉഗ്രസേന രാജാവ് സൈന്യസമേതം അവരെ എതിരേറ്റു. എല്ലാവരും ആഘോഷത്തോടുകൂടി കൃഷ്ണനെ സ്വീകരിക്കുകയാണ്. പക്ഷിമൃഗാദികൾ പോലും സന്തോഷസൂചകമായി ശബ്ദം പുറപ്പെടുവിച്ചു എന്നാണ്. മന്ദമാരുതൻ വീശുന്നു, ദിക്കുകൾ പ്രശോഭിക്കുന്നു. രാമകൃഷ്ണന്മാര് അവരവരുടെ ഗൃഹത്തിലേക്ക് എത്തി. പിന്നെ കുറച്ചു കാലം അവിടെ സുഖമായിട്ട് കഴിഞ്ഞു. ഇതിനിടയിലാണ് രാമൻ ശ്രീകൃഷ്ണന്റെ സമ്മതത്തോടെ, ഒരു പക്ഷേ നിർദ്ദേശത്തോടുകൂടി, അമ്പാടിയിലേക്ക് പോയി. എന്തിനാ? അവിടെയുള്ളവരെയൊക്കെ സമാധാനിപ്പിക്കുക. അദ്ദേഹം തൻ്റെ ഒപ്പുള്ള ആളുകളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോപികമാരോട് സരസഭാഷണം ചെയ്തു എന്നാണ്. രാമനോട് ഗോപവൃദ്ധന്മാര് പറഞ്ഞു, അങ്ങയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി, ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഭാരം അങ്ങക്കാണ്. മല്ലന്മാരെ കൊന്നതും കംസനെ നിഗ്രഹിച്ചതും ഉഗ്രസേനനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്തതും ഗോമന്തത്തിൽ ശത്രുരാജാക്കന്മാരുമായി പോരാടിയതും ഒക്കെ ഞങ്ങൾ കേട്ടു. ശൃഗാലവധം, അവൾ ആ ശൃഗാലന്റെ പുത്രനെ രാജാവാക്കിയത് എല്ലാം നന്നായി. രാമൻ അവരോട് പറഞ്ഞു, രാമന് അതേപോലെ കൃഷ്ണന് അമ്പാടി മറക്കാൻ സാധിക്കില്ല. ബാലലീലകൾ ഞങ്ങൾ ഇവിടെയല്ലേ നടത്തിയത്? ഗോപസ്ത്രീകൾ സൽക്കരിച്ചു തന്ന മധുര പലഹാരങ്ങൾ എങ്ങനെയാ ഇനിയും? അതിൻ്റെ രുചി ആലോചിക്കുമ്പോൾ തന്നെ ഓടിങ്ങോട്ട് വരാൻ തോന്നും. ബലരാമൻ താൻ ബാല്യത്തിൽ കളിച്ചു നടന്ന കാട് കാണാൻ പോയി എന്നാണ്. ഗോപന്മാര് അദ്ദേഹത്തിന്റെ ഹിതമറിയാം. അദ്ദേഹത്തിന് കുറച്ച് ആ മദ്യം സേവിക്കണ ഏർപ്പാടുണ്ട്, അതുകൊണ്ട് മദ്യം കാഴ്ചവെച്ചു. അങ്ങനെ പൂക്കളും മധുര ഫലങ്ങളും ഒക്കെ രാമന് നൽകി. ധാരാളം മദ്യം സേവിച്ചു. തല കറങ്ങണതുപോലെ തോന്നി അദ്ദേഹത്തിന്. ശരത്കാല ചന്ദ്രിക പോലെ ശോഭിക്കുന്ന രാമൻ യമുനയോട് പറഞ്ഞു, യമുനെ, നീ സ്ത്രീരൂപം പൂണ്ട് എൻ്റെ അടുത്തേക്ക് വരിക. അങ്ങനെ മദ്യപിച്ച ഒരാളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? യമുനാദേവി രാമന്റെ അടുത്തേക്ക് ചെന്നില്ല. അദ്ദേഹത്തിന്റെ ഭാവം മാറി. കലപ്പയെടുത്ത് കീഴ്പോട്ടാക്കി പിടിച്ച് യമുനാതീരത്ത് ആ രൗഹിണേയൻ, രോഹിണി പുത്രൻ, ഹലം താഴ്ത്തി യമുനെ അങ്ങോട്ട് പിടിച്ച് വലിച്ചു. കലപ്പ കൊണ്ട് വലിച്ച വഴിക്ക് ആ നദി ഭയപ്പെട്ട സ്ത്രീയെ പോലെ ഊക്കോടെ വളഞ്ഞൊഴുകി എന്നാണ്. ആ നദി വൃന്ദാവനത്തിന്റെ നടുവിലൂടെ മദാലസയായി ഒഴുകി വന്നു. യമുന നാരീരൂപം പൂണ്ട് രാമനോട് പറഞ്ഞു, പ്രസാദിക്കണം, അങ്ങ് എന്നെ കർഷണം ചെയ്തു, ഞാൻ മാർഗം ഭ്രംശിച്ചവളായി. എൻ്റെ ആ സപ്തനികളൊക്കെ ആഴിയിൽ മുമ്പേ എത്തിക്കളയും. അവർ നുരകളെ കൊണ്ട് എന്നെ ഹസിക്കും. എൻ്റെ വെള്ളം കലങ്ങിച്ചെന്നാൽ അപരാധിനിയായി ഗണിക്കും. അങ്ങ് പ്രസാദിക്കണം, ഞാൻ കാൽക്കൽ വീണ് അപേക്ഷിക്കുന്നു, അങ്ങ് തരുന്ന വഴി ഞാൻ സ്വീകരിച്ചോളാം. പറഞ്ഞു, എൻ്റെ കരിപ്പാടിൻ്റെ വഴിയിലൂടെ ഈ പ്രദേശം മുഴുവൻ നനച്ച് നീ വേണ്ട പോലെ പൊക്കോളൂ. അങ്ങനെ രാമന്റെ ആ പ്രവൃത്തി കണ്ട് എല്ലാവരും അതിനെ അഭിനന്ദിച്ചു. രാമൻ മധുരയിൽ പോയി കൃഷ്ണനെ കണ്ടു. കൃഷ്ണൻ ആ ഗംഭീരമായിട്ടുള്ള സിംഹാസനത്തിലിരുത്തി വ്രജവാസികളുടെ കുശലങ്ങളൊക്കെ അന്വേഷിക്കുന്നു അവിടെ എന്നാണ്. പിന്നീട് രുക്മിണീസ്വയംവരം എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള കഥയാണ് വൈശമ്പായനൻ പറയാൻ തുടങ്ങിയത്. ഒരു ദിവസം ലോകവൃത്താന്തങ്ങൾ അറിയിക്കുന്ന വൃത്താന്ത സൂചകന്മാര്, അങ്ങനെയുള്ള ഒരാൾക്കാരുണ്ട്. അവർ കൃഷ്ണനോട് പറഞ്ഞു, ഇന്നേക്ക് 3-ാം ദിവസം
ത്രിലോകസുന്ദരിയായ രുക്മിണിയുടെ വിവാഹമാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞു. ആ വിവാഹത്തിന് എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ കുണ്ടലത്തിലേക്ക് ബന്ധപ്പെട്ടു പോണത് ഞങ്ങൾ കണ്ടു. സ്വയംവര ദിവസം എല്ലാ രാജാക്കന്മാരും അവിടെ ഒത്തുചേരും. യോഗ്യരായ രാജാക്കന്മാർക്ക് താമസിക്കാനുള്ള ഏർപ്പാടുകളുണ്ട്. സൈന്യങ്ങളോടുകൂടിയാണ് എല്ലാവരും പോണത്. നമ്മളും പോവല്ലേ നല്ലത്. കൃഷ്ണന് ആ അതിങ്ങനെ കേട്ടപ്പോ യാദവരോടുകൂടി തേരിൽ കയറി കുണ്ടിനത്തിലേക്ക് പുറപ്പെട്ടു എന്നാണ്. മഹാഭാഗവതത്തിലെ പറയുന്ന കഥകളുമായിട്ട് ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും കൃഷ്ണൻ ഉഗ്രസേന മഹാരാജാവിനോട് പറഞ്ഞു, ഇത്രേ നമ്മളെല്ലാവരും കൂടി കുണ്ടനത്തിലേക്ക് പോണത് ഭംഗിയല്ല. പുരം ശൂന്യമാണെന്നറിഞ്ഞാൽ ശത്രുക്കളെ ആക്രമിക്കും. അതുകൊണ്ട് അങ്ങ് എന്റെ ഏട്ടനോടുകൂടി ഇവിടെ ഇരിക്കാവും നല്ലത്. കൃഷ്ണന്റെ കയ്യൂക്കിനെ ആശ്രയിച്ചാണ് താൻ ഇരിക്കുന്നതെന്നും കൃഷ്ണൻ പോകുന്ന ദിക്കിലേക്ക് ഞങ്ങളെയും കൊണ്ടുപോകണമെന്ന് മഹാരാജാവ് പറഞ്ഞു. ഏതായാലും ആ അഭിപ്രായം അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഇഷ്ടം ചെയ്യാൻ അനുവദിച്ച് കൃഷ്ണൻ തേരോടിച്ച് അവിടുന്ന് പോവുകയും ചെയ്തു. സൂര്യാസ്തമയത്തോടുകൂടി അദ്ദേഹം കുണ്ടനത്തിലെത്തി. അവിടെ ആ ഭൂമിയിലെ രാജാക്കന്മാർ മുഴുവൻ എത്തിയിട്ടുണ്ടെന്നാണ്. കൃഷ്ണൻ മനസ്സുകൊണ്ട് ഗരുഡനെ ഒന്നിങ്ങനെ വിചാരിച്ചു. ഗരുഡൻ തന്റെ ശരിയായ രൂപത്തിൽ കേശവന്റെ അടുത്തേക്ക് എത്തി. ആ ചിറകിന്റെ കാറ്റ് തട്ടി തന്നെ മനുഷ്യരൊക്കെ ഭൂമിയിൽ വീണു. മുമ്പിൽ വന്ന ആദരവോട് നിൽക്കുന്ന ഗരുഡനെ കൃഷ്ണൻ ഒന്നിങ്ങനെ തൊട്ട് തലോടി. ഭീഷ്മകന്റെ അച്ഛനായ കൈശികന്റെ ഗൃഹത്തിലേക്ക് പോയി സ്വയംവരം കാണാം. അവിടെ വന്നു ചേർന്നിട്ടുള്ള രാജാക്കന്മാരുടെ വൈഭവം അറിയാൻ എനിക്ക് മോഹമുണ്ട്. കേശവൻ ദാ കൈശികപുരിയിലെത്തി. ദേവകീനന്ദനെ കണ്ട് എല്ലാവർക്കും സന്തോഷമായി. കൈശികൻ കൃഷ്ണനെ യഥാവിധി സ്വീകരിച്ച് സൽക്കരിച്ച് തന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്നു. കൃഷ്ണനു വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ മന്ദിരത്തില് അവിടെ താമസിക്കുന്നു. കൃഷ്ണൻ ഗരുഡന്റെ പുറത്ത് വരണ കണ്ടപ്പോ രാജാക്കന്മാരെ ആലോചിച്ചു. അവർ ഭീഷ്മകന്റെ ആ സഭാമന്ദിരത്തിലേക്ക് കടന്നു. ജരാസന്ധൻ രാജാക്കന്മാരോട് പറഞ്ഞു, രാജാക്കന്മാരെ ഞാൻ പറയണത് കേൾക്കണം, കൃഷ്ണൻ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവൻ കന്യകയെ നേടാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. നമ്മൾ നയത്തോടുകൂടി പെരുമാറണം. ഗോമന്ധത്തിൽ വെച്ച് രാമകൃഷ്ണന്മാർ ചെയ്ത അത്ഭുത കർമ്മങ്ങൾ നിങ്ങൾക്കറിയില്ലേ? അന്ന് അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭോജവൃഷ്ണന്ധകന്മാരോടുകൂടിയ കൃഷ്ണൻ യുദ്ധത്തിന് പുറപ്പെട്ടാൽ ദേവേന്ദ്രന് പോലും തടുക്കാൻ സാധിക്കില്ല. ഈ കൃഷ്ണൻ സാക്ഷാൽ വിഷ്ണുവാണ്. ജരാസന്ധന്റെ വാക്കുകളാണ് നമുക്കിവിടെ കേൾക്കാൻ സാധിക്കുന്നത്. വരാഹസ്വരൂപം സ്വീകരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ചതും നൃസിംഹരൂപത്തിൽ ഹിരണ്യകശിപുവിനെ കൊന്നതും വാമനരൂപത്തിൽ മഹാബലിയെ ഭൂമിക്ക് താഴെ കൊണ്ടിരുത്തിയതും കാർത്തവീര്യാർജുനെ ഭൃഗുരാമനായി കൊന്നതും രാമാവതാരത്തിൽ രാവണനെ നിഗ്രഹിച്ചതും ഒക്കെ ആ വിഷ്ണുവാണ്. വസുദേവപുത്രനായ വിഷ്ണുവായ കൃഷ്ണൻ പ്രളംബാദികളായ ദൈത്യരെ വധിച്ചു, കുവലയാപീഠത്തെ കൊന്നു, എന്റെ മക്കളുടെ ഭർത്താവായ കംസനെ കാലപുരിയിലേക്ക് അയച്ചു. എല്ലാം കൃഷ്ണന്റെ വെറും കളികള്. അതുകൊണ്ട് കൃഷ്ണൻ സാക്ഷാൽ വിഷ്ണു തന്നെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിഷ്ണുവിനല്ലാതെ മറ്റൊരാൾക്ക് ഗരുഡൻ വാഹനമായിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവിടെ നമുക്ക് വലിയ ദോഷം സംഭവിക്കും. നയത്തിലൂടെ മാത്രം ആലോചിച്ചു വേണ്ടത് ചെയ്യാണ് വേണ്ടത്. ഇത് കേട്ടപ്പോ സുനീധൻ പറഞ്ഞു, ഗോമന്താദ്രിയിൽ രാമകൃഷ്ണന്മാരുടെ അദ്ഭുത കർമ്മം അനുഭവിച്ചത് കൊണ്ടാണ് ജരാസന്ധൻ ഇങ്ങനെ പറഞ്ഞത്. പക്ഷിരാജാവായ ഗരുഡന്റെ ചിറകടി കാറ്റേറ്റിട്ട് തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായി. അപ്പോ ഗരുഡാരൂഢനായ കൃഷ്ണനോട് എതിർക്കുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. സ്വയംവരം രാജാക്കന്മാർക്ക് സന്തോഷമരുളുന്നതാണ്. ഈ ശുഭവേളയിൽ യുദ്ധം ഉണ്ടായാലത്തെ അവസ്ഥ എന്തായിരിക്കും? രാജകന്യക മറ്റൊരാളെ വരിച്ചാൽ കൃഷ്ണൻ എതിർക്കും. ഈ സ്വയംവരോത്സവം യുദ്ധത്തിൽ കലാശിക്കുവോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദന്തവക്രം പറഞ്ഞു, രാജാക്കന്മാരെ, നമ്മൾ കേട്ട രണ്ടഭിപ്രായങ്ങളും ആലോചനീയമാണ്. എന്റെ അഭിപ്രായം കേട്ടോളൂ. നമ്മളെപ്പോലെ തന്നെ കന്യാർത്ഥമായിട്ടാണ് കൃഷ്ണനും വന്നിട്ടുള്ളത്. ഗോമന്ധയുദ്ധത്തെക്കുറിച്ചും കംസവധത്തെക്കുറിച്ചും ജരാസന്ധം പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും രാമകൃഷ്ണന്മാരുടെ പേരിൽ ഞാൻ ദോഷം കാണുന്നില്ല. ക്ഷത്രധർമ്മത്തിന് വിപരീതമായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല എന്ന എൻ്റെ അഭിപ്രായം. നമ്മൾ അവരെ അങ്ങോട്ട് കടന്ന് ഉപദ്രവിച്ചിട്ടാണ് ഈ നാശങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് കൃഷ്ണനുമായി സന്ധി ചെയ്യാനാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹം ഈ കുണ്ടിനത്തിലേക്ക് വന്നിട്ടുള്ളത് യുദ്ധം ചെയ്യാനുമല്ല. വെറും പ്രാകൃതനല്ല കൃഷ്ണൻ. നീചസ്വഭാവവും മതമാത്സര്യാദികളും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തെ സ്വീകരിച്ച് പ്രീതിപ്പെടുത്തി സന്ധി ചെയ്താൽ
നമുക്ക് ഭയം കൂടാതിരിക്കാം. സാൽവ്യനാണ് പിന്നീട് എഴുന്നേറ്റെന്ന് പറഞ്ഞത്, കൃഷ്ണനെ ഭയപ്പെട്ട് സന്ധി ചെയ്യണത് ക്ഷത്രധർമ്മമാണെന്ന് ഞാൻ കരുതണില്ല. ഈ കൃഷ്ണൻ സാക്ഷാൽ നാരായണൻ തന്നെ ആയിക്കോട്ടെ. കംസനെയും ദുഷ്ടരാജക്കന്മാരെയും നശിപ്പിച്ച് ഭൂഭാരം തീർക്കാൻ ദേവകീപുത്രനായി ഗോപാലരൂപം കൈക്കൊണ്ടതാണ്. എന്നാലും നമ്മൾ ഭയപ്പെടരുത്. ആയുസറ്റാൽ എല്ലാവരും മരിക്കും. യുദ്ധത്തിൽ മരിക്കുക എന്നുള്ളത് രാജാക്കന്മാരെ സംബന്ധിച്ച് ഏറ്റവും ശ്രേയസ്സാണ്. അപ്പൊ യുദ്ധത്തിൽ കൃഷ്ണന്റെ ആ ചക്രം കൊണ്ട് ഇഹലോകവാസം വെടിയാണ് ഉചിതം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃഷ്ണൻ ഇവിടെ യുദ്ധത്തിന് വന്നതല്ല. സ്വയംവരത്തിൽ കന്യകയ്ക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇവിടെ യുദ്ധത്തിൻ്റെ വിചാരം തന്നെ യുക്തല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കേട്ടപ്പോൾ ഭീഷ്മരാജാവ് പറഞ്ഞു, എൻ്റെ മകൻ കൃഷ്ണനുമായി വൈരത്തിലാണ്, നിങ്ങൾക്കറിയാലോ രുക്മി. അതുകൊണ്ട് യുദ്ധമുണ്ടാകാനാണ് സാധ്യത. ആ യുദ്ധത്തിൽ എൻ്റെ മകൻ ജീവിക്കുമോ അറിയില്ല. അവൻ സഹോദരി ആ ശ്രീകൃഷ്ണനെ സ്വീകരിക്കുന്നത് പൊറുക്കില്ല. കൃഷ്ണന്റെ അസാധ്യങ്ങളായ അത്ഭുതകരമായ കർമ്മങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ശൃഗാലനെ കൊന്നത്, ഗോവർദ്ധനോദ്ധാരണം, കാളിയമർദ്ദനം, കേശിവധം, ഗുരുദക്ഷിണ, ഗോമന്ത യുദ്ധം, ഇതൊക്കെ കേൾക്കുമ്പോൾ ദന്തവക്രൻ പറഞ്ഞതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണനുമായി സന്ധി ചെയ്യുകയാണ് വേണ്ടത്. രാജകുമാരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സന്ധി ചെയ്യാണ് ഉത്തമമെന്ന് ധാരണയായി. നേരം പ്രഭാതമായി. രാജാക്കന്മാരൊക്കെ സ്നാനാദികളൊക്കെ കഴിഞ്ഞ് അവരവരുടെ മഞ്ചങ്ങളിൽ പോയിരുന്നു. കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ തീർച്ചയാക്കിയ വർത്തമാനം കേട്ടപ്പോൾ ചില രാജാക്കന്മാർക്ക് സന്തോഷമായി, മറ്റു ചിലർ പേടിച്ചു, ചിലര് ഉദാസീനരായിട്ട് അവിടെ ഇരുന്നു. ഭീഷ്മരാജാവ് അവരെ സഹായിക്കാനായിട്ട്, അവരെ സമാശ്വസിപ്പിക്കാനായിട്ട് സദസ്സിലേക്ക് വരുന്നു. ജന്മേജയം പറയുക, കംസനെ നിഷ്പ്രയാസം കൊലപ്പെടുത്തിയ, സ്വയംവരത്തിന് മാത്രം വന്ന കൃഷ്ണൻ കുണ്ടിനത്തിൽ വന്ന് വളരെ അപമാനമേൽക്കാനും ആ അപമാനമെല്ലാം സഹിച്ച് ക്ഷമയോടിരിക്കാനും എന്താ കാരണം? ഇപ്പൊ പറഞ്ഞു, കൃഷ്ണൻ വിദർഭയിൽ വന്നപ്പോൾ കഥകൈശികന്മാര് കൃഷ്ണന്റെ വൈഷ്ണവഭാവം മനസ്സിലാക്കി ആ ദേവദേവന്റെ പാദാരവിന്ദങ്ങളിൽ തങ്ങളുടെ രാജ്യം തന്നെ സമർപ്പിക്കാൻ തീരുമാനിച്ചു. ദേവദേവനായ അങ്ങ് ഇവിടെ എഴുന്നള്ളിയത് കൊണ്ട് ഞങ്ങളെല്ലാം കൊണ്ടും ഭാഗ്യവാന്മാരാണ്. ഞങ്ങളുടെ ഈ രാജ്യം രാജചിഹ്നങ്ങളോടുകൂടി, സൈന്യത്തോടുകൂടി, ഭണ്ഡാരത്തോടുകൂടി അങ്ങക്ക് സമർപ്പിക്കുന്നു. ഈ രാജ്യത്തെ രാജാവായി അങ്ങയെ ഞങ്ങളിത് അഭിഷേകം ചെയ്യുന്നു. ഈ കർമ്മം മുടക്കാൻ ജരാസന്ധന് പോലും സാധ്യമല്ല. ജരാസന്ധൻ അവിടുത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ പരത്തുന്നുണ്ട്. കൃഷ്ണൻ രാജാവല്ല, സിംഹാസനത്തിൽ കയറാൻ അർഹനല്ല എന്നൊക്കെ. ഇത് കേട്ടപ്പോൾ ഭീഷ്മരാജാവ് മന്ത്രിമാരോട് ആലോചിച്ച് യുദ്ധം കൂടാതെ കഴിയാനായി അങ്ങയ്ക്ക് ഒരു ഗ്രഹത്തെ പ്രത്യേകമായിട്ട് തീർത്തിട്ടുണ്ട്. അങ്ങ് നാളെ പ്രഭാതത്തിൽ അവിടെ ശുഭാസനത്തിൽ ഇരിക്കണം എന്നിങ്ങനെ പറഞ്ഞു. ദേവേന്ദ്രന്റെ സന്ദേശവും വഹിച്ചുകൊണ്ട് ഒരു ദേവദൂതൻ ഇപ്രകാരം അശരീരോക്തി അവിടെ ഉണ്ടായി എന്നാണ്. അങ്ങിരുന്ന ആ സിംഹാസനം കൃഷ്ണന് നൽകണത് ശരിയല്ല. സർവരത്നാഞ്ജിതവും ദിവ്യവും വിശ്വകർമ്മ നിർമ്മിതവുമായ ഒരു വരാസനം ഇതാ ദേവേന്ദ്രൻ അയച്ചിരിക്കുന്നു. ഈ സിംഹാസനത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമിക്കുന്ന ദേവദേവനെ ഇരുത്തി എല്ലാവരും അഭിഷേകം ചെയ്യാണ് വേണ്ടത്. കുണ്ടിനത്തിൽ വന്നിട്ടുള്ള സകല രാജാക്കന്മാരും ഇതിൽ പങ്കുചേരണം. ഇതാണ് ഇന്ദ്രശാസനം. കൈശികൻ പറഞ്ഞു, ദേവദൂതൻ പറഞ്ഞ സിംഹാസനം നൽകി സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. ആ ദിവ്യകലശങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഈ അത്ഭുതമൂർത്തിയെ രാജാക്കന്മാരൊക്കെ ഒന്ന് കാണൂ. നിങ്ങളുടെ സകല പാപങ്ങളും തീരും. കൃഷ്ണൻ അഭയം നൽകും. അഭയം പ്രാപിച്ചാൽ അഭയം നൽകുക തന്നെ ചെയ്യും. ഈ സമയത്ത് ഒരശരീരി ഉണ്ടായി എന്നാണ്. ദേവേന്ദ്രൻ രാജാക്കന്മാരായി നിങ്ങളോട് കൽപ്പിക്കുന്നു, കൃഷ്ണനുമായി വൈരം നന്നല്ല. ശത്രുക്കൾക്ക് കൃഷ്ണൻ അന്ധകാഗ്നിയാണ്. അദ്ദേഹവുമായി രമ്യതയിൽ വാഴുക. ദേവേന്ദ്രനും ദേവനാണ് കൃഷ്ണൻ. കൃഷ്ണനെ ജയിക്കാൻ മൂന്ന് ലോകത്തും ആർക്കും സാധ്യമല്ല. ഭൂമിയിലെ രാജാക്കന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണിത് പറയുന്നത്. വിദർഭത്തിൽ കഥകൈശികന്മാര് കൃഷ്ണനെ രാജാധിരാജനായി അഭിഷേചിക്കാൻ തീർച്ചയാക്കിയിട്ടുണ്ട്. ആ മഹോത്സവത്തിൽ നിങ്ങളും പങ്കുചേരുക. എന്നിട്ട് നിങ്ങൾ സ്വയംവരത്തിനായിട്ട് വരിക. ഈ വാക്കുകേട്ട രാജാക്കന്മാരൊക്കെ അതിന് തയ്യാറായി. ഭീഷ്മരാജാവ് സൈന്യങ്ങളോടുകൂടി മുമ്പേ നടന്നു. കൈശികാലയത്തിലെത്തി ദിവ്യമായ തോരണങ്ങൾ കൊണ്ടും കൊടിക്കൂറകൾ കൊണ്ടും ശോഭായമാനം അവിടെ ആ അന്തരീക്ഷം. രാജാക്കന്മാരുടെ വരവ് കണ്ട് അവരെ സ്വാഗതം ചെയ്ത കൈശികൻ കൂട്ടിക്കൊണ്ടുപോയി. ദേവന്മാരെത്തി
അവര് ദാ കൃഷ്ണനെ വിവരം അറിയിച്ചു. പട്ടുകൊണ്ട് മൂടി മാവിൻ തളിരണിഞ്ഞ ദിവ്യകുംഭങ്ങളിൽ ഭഗവാന്റെ ശിരസ്സിലേക്ക് ദാ അഭിഷേക ജലമൊഴുക്കി എന്നാണ്. വിധിപ്രകാരം അഭിഷേകം ചെയ്ത് ദിവ്യമായ വസ്ത്രങ്ങളും ഭൂഷണങ്ങളും ആഭരണങ്ങളും കൃഷ്ണനെ ചാർത്തിച്ചു. ഗരുഡൻ മാനുഷ്യരൂപിയായ കൃഷ്ണന്റെ വലതുഭാഗത്ത് ഒരു സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഇടതുഭാഗത്ത് കൃഥകൈശികന്മാരെ കൃഷ്ണന്റെ സമ്മതത്തോടെ ഇരിക്കുന്നു. ആ സദസ്സിൽ വൃഷ്യാന്ധക മഹാരഥന്മാരും സാത്യകിയും ഒക്കെ ഇടതുഭാഗത്ത് വന്നു ചേർന്നു. രാജാക്കന്മാരൊക്കെ വന്ന് കൃഷ്ണനെ പൂജിച്ചു. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ആസനസ്ഥരായി. ഇവിടെ കൈശികൻ കൃഷ്ണനെ യഥാവിധി പൂജിച്ച് അജ്ഞരായ രാജാക്കന്മാര് അങ്ങ് മനുഷ്യനാണെന്ന് കരുതി അങ്ങയെ തടഞ്ഞു ക്ഷമിക്കണേ എന്നിങ്ങനെ സൂചിപ്പിക്കുന്നു. അധർമ്മത്തെ ധർമ്മം കൊണ്ട് എതിർക്കുമെന്നല്ലാതെ തനിക്ക് ആരോടും കോപമില്ല എന്ന് ഭഗവാൻ അവിടെ സൂചിപ്പിച്ചു. രാജാക്കന്മാരെ ഇങ്ങനെ ആശ്വസിപ്പിച്ച കൃഷ്ണൻ കൈശികന്റെ മുഖത്തേക്കൊന്ന് നോക്കി. പിന്നെ ഭീഷ്മകൻ കൃഷ്ണനെ ശാസ്ത്രവിധി അനുസരിച്ച് പൂജിച്ചു എന്ന് പറയുന്നു. എന്താ ഭീഷ്മകൻ പറഞ്ഞത്? എൻ്റെ മകൻ രുക്മി വിവരമില്ല. സ്വയംവരം എന്ന നാട്യത്തിൽ അവൻ മകളെ അവൻ്റെ സുഹൃത്തായ ഒരു രാജാവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയേക്കാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭർത്താവിനെ വരിക്കുന്നതാണ് എനിക്കിഷ്ടം. മകന്റെ വിവരക്കേട് പൊറുക്കണം. കൃഷ്ണൻ പറഞ്ഞു, കുട്ടിയായ അങ്ങയുടെ മകൻ കുറച്ചുകൂടി യൗവനയുക്തനായാൽ ചെയ്യാവുന്ന ദുഷ്കർമ്മങ്ങൾ ഓർത്ത് എനിക്കിപ്പോൾ പേടിയുണ്ട്. അങ്ങയുടെ മകൻ രാജസഭയിൽ വെച്ച് അസത്യം പറയുന്നത് അങ്ങ് കേട്ടില്ലേ? വലിയൊരു കലാപത്തിനുള്ളൊരു വിത്തായിരുന്നു അത്. അത് അങ്ങ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇവിടെ വന്നു തേർന്ന് രാജാക്കന്മാരെ ഒക്കെ അങ്ങ് സ്വീകരിച്ചില്ലേ? എന്നെ മാത്രം അങ്ങ് സ്വീകരിച്ചില്ല. മറ്റൊരു രാജാവിന് അങ്ങയുടെ മകളെ കൊടുക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. രാജാവല്ലാത്ത എനിക്ക് അങ്ങയുടെ രാജധാനിയിൽ ആതിഥ്യമില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. വിദർഭപുരിയിൽ കൈശികന്റെ ആതിഥ്യം സ്വീകരിച്ചു ഞാൻ താമസിച്ചു. കൃഷ്ണന്റെ ആ വാക്ഷരങ്ങളേറ്റപ്പോ ഭീഷ്മകൻ പറഞ്ഞു, ഞാൻ അറിവില്ലാത്തവനാണ്. എനിക്ക് ജ്ഞാനദൃഷ്ടി നൽകി അനുഗ്രഹിക്കണം. എന്റെ കർമ്മങ്ങൾ നന്നായിട്ട് തീരട്ടെ. അങ്ങയെ ശരണം പ്രാപിച്ചതുകൊണ്ട് എനിക്കിനി ഭയം എന്നൊന്നും ഉണ്ടാവില്ല. ഈ സ്വയംവരത്തിൽ ഞാൻ കന്യാദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞു, സ്വന്തം മകളെ മറ്റൊരുത്തന് വിവാഹം ചെയ്തു കൊടുക്കരുതെന്നോ എനിക്ക് തരണമെന്നോ പറയാൻ അവകാശമില്ല എനിക്ക്. രുക്മിണിയുടെ ദിവ്യമായ ആ മൂർത്തിത്വമാണ് ഞാനും രുക്മിണിയും തമ്മിലുള്ള ബന്ധം. അങ്ങയുടെ മകളായ രുക്മിണി വെറും മനുഷ്യ സ്ത്രീയല്ല, ലക്ഷ്മീദേവിയാണ്. പണ്ട് ഹേമകൂടത്തിൽ വെച്ച് ദേവന്മാർ അംശാവതാരം ചെയ്യാൻ തീരുമാനിച്ചപ്പോ കുണ്ടിനത്തിൽ ഭീഷ്മകന്റെ ഭാര്യയുടെ ഉദരത്തിൽ ജനിക്കാൻ വിധിക്കപ്പെട്ടവളാണ്. സ്വയംവര വിധിക്കൊത്ത് അല്ല ഇവൾ നിൽക്കുന്നത്. സ്വയംവരത്തിൽ ലക്ഷ്മിയെ നൽകുവാനുമാവില്ല. ഇന്ദ്രൻ പറഞ്ഞിട്ടാണ് ഗരുഡൻ ഇവിടെ വന്നത്. രാജാക്കന്മാർക്കുള്ള ഉത്സവവും പത്മം വിട്ടുപോന്ന ലക്ഷ്മിയെയും കാണാമെന്ന് വെച്ചാണ് ഞാൻ വന്നത്. അല്ലാതെ കുഴപ്പമുണ്ടാക്കലല്ല എന്റെ ജോലി. എന്റെ സൈന്യവും വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ശത്രു സൈന്യത്തിലേക്ക് ചെല്ലില്ല. എന്നെ എതിർക്കാൻ വരുന്നവരോട് പൊരുതും, അത്രയേ ഉള്ളൂ. സ്വതവേ എനിക്ക് ആരോടും കാലുഷ്യമില്ല. വിദർഭരാജ്യം എനിക്ക് ദാനമായി കിട്ടിയിരിക്കുന്നു. ദാനം ചെയ്തവർക്കും അതിൽ പങ്കുകൊണ്ടവർക്കും സ്വർഗപ്രാപ്തി. നിങ്ങൾക്ക് നന്മ വരട്ടെ. ഞാൻ മധുരയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ ദിവ്യമാല്യാംബരങ്ങൾ ചാർത്തി ദിവ്യവിഗ്രഹനായി ഭീഷ്മകന് ദർശനം കൊടുത്തു. അദ്ദേഹം ഗംഭീരായിട്ട് സ്തുതിച്ചു. വളരെ വിശേഷപ്പെട്ട രത്നങ്ങൾ കൃഷ്ണന് നൽകി. വായുവേഗം ഉള്ള കാമരൂപനായിരിക്കുന്ന ഗരുഡനെ സ്തുതിച്ചു നമസ്കരിച്ചു. ഭീഷ്മകന്റെ ആതിഥ്യം സ്വീകരിച്ച കൃഷ്ണൻ ഭീഷ്മകനോടും മറ്റു രാജാക്കന്മാരോടും യാത്ര പറഞ്ഞ് മധുരയിലേക്ക് പുറപ്പെട്ടു. ഗരുഡൻ മുമ്പിൽ അകമ്പടി സേവിച്ചു എന്നാണ്. ഭേരീപടഹങ്ങളുടെ ശബ്ദം മുഴങ്ങി. വേദവാദ്യങ്ങൾ ദേവവാദ്യങ്ങൾ ഘോഷിച്ചു. അവിടെ ദാ വലിയൊരു ആഘോഷത്തോടുകൂടി രാജാക്കന്മാര് കൃഷ്ണനെ അനുയാത്ര ചെയ്തു. കൃഷ്ണന്റെ സമ്മതത്തോടെ സ്വയംവരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്നും അവിടെ സൂചിപ്പിക്കുന്നു. കൃഷ്ണൻ പോയതിനു ശേഷം രാജാക്കന്മാര് സഭയിലേക്ക് തിരിച്ചു വന്നു. അവര് സ്വസ്ഥാനങ്ങളിലിരുന്നു. പറഞ്ഞു, ഇപ്പൊ സ്വയംവരം നടത്തുന്നത് രാജാക്കന്മാർക്ക് ആപത്താകുമെന്നാണ് എന്റെ വിചാരം. പിന്നെ ഭീഷ്മകൻ സ്വയംവരത്തിന് വന്നിരുന്നിട്ടുള്ള രാജാക്കന്മാരെ സൽക്കരിച്ച് യാത്രയാക്കി. രാജാക്കന്മാരൊക്കെ മടങ്ങിപ്പോയി. അപ്പൊ ജരാസന്ധ പ്രഭൃതികളായിട്ടുള്ള രാജാക്കന്മാര് ഭീഷ്മകന്റെ അടുത്ത് എന്ന് പറഞ്ഞു,
അവരോട് തൻ്റെ മകനെ കുറിച്ച് എന്താ പറഞ്ഞത്? മഹാരാജക്കന്മാരെ, എൻ്റെ മകൻ്റെ ചേഷ്ട കണ്ടിട്ട് എനിക്ക് പേടിയാവുണ്ട്. വെറും ബാലനാണെന്ന് വിചാരിക്കുന്ന കൃഷ്ണൻ പരമപുരുഷനാണ്. അദ്ദേഹം തൻ്റെ ബാഹുബലം ഉറപ്പിക്കും. അദ്ദേഹത്തെ ഗർഭത്തിൽ ധരിച്ച ദേവകി ധന്യധന്യയാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും കൃഷ്ണൻ്റെ രൂപം തെളിഞ്ഞു 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 വരുന്നു. ശാല്യം പറഞ്ഞു, അങ്ങ് മകൻ്റെ നേർക്ക് കോപിക്കരുത്. ക്ഷത്രിയന് യുദ്ധം ധർമ്മമാണ്. ജയപരാജയങ്ങൾ ഗണിക്കരുത്. അങ്ങയുടെ പുത്രനുമായി പൊരുതാൻ രാമകൃഷ്ണന്മാരൊഴികെ മറ്റാർക്കും ശക്തിയില്ല. അങ്ങയുടെ പുത്രൻ സർവശാസ്ത്രാർത്ഥവിത്തമനാണ്. കാലയവനൻ അങ്ങയുടെ മകനുമായി പൊരുതിയേക്കാം. അവൻ രുദ്രനെ സേവിച്ച് പ്രസാദിപ്പിച്ച് വരം വാങ്ങിയിട്ടുണ്ട്. മധുരാവാസികളാൽ താൻ അവധ്യനാകട്ടെ എന്നാണ് വരം. അതുകൊണ്ട് കാലയവനനെ കൃഷ്ണനുമായി പൊരുതാൻ അയക്കുക. മധുരയിൽ ജനിച്ച കൃഷ്ണനെ അവൻ ജയിക്കാതിരിക്കില്ല. ഉടനെ യവനേന്ദ്രപുരിയിലേക്ക് ദൂതനെ അയക്കണം. സൗദേശന്റെ വാക്കുകേട്ട് ജരാസന്ധന്റെ ബുദ്ധി കെട്ടു. ജരാസന്ധൻ പറഞ്ഞു, കൃഷ്ണനെ ജയിക്കാൻ പരാശ്രയം വേണ്ടിവരിക എന്നുള്ളത് തന്നെ മോശമാണ്. അതിലും ഭേദം ചാവുകയാണ്. യുദ്ധത്തിൽ മരിക്കുക എന്നുള്ളത് എത്ര ശ്രേയസ്സാണ്. അന്യാശ്രയം ചെയ്യാൻ അശക്തനാണ് ഞാൻ. കാലയവനെ ആശ്രയിക്കാൻ ഞാൻ ആളല്ല. സാന്ത്വന അതിന് കഴിയുമെങ്കിൽ അദ്ദേഹം പോകുന്നത് ഞാൻ തടയുമില്ല. കാലയവനോട് കൃഷ്ണനുമായി പടവെട്ടണമെന്ന് അറിയിക്കുക. മറ്റു രാജാക്കന്മാർക്ക് വേണ്ടി അവനിവിടെ വന്ന് യുദ്ധം ചെയ്യണമെന്ന് അറിയിക്കുക. ഇത് പറഞ്ഞ് ജരാസന്ധൻ പരിവാര സമേതം തിരിച്ചുപോയി. സാൽവൻ തേരിൽ കയറി ആകാശമാർഗത്തിലൂടെ കാലയവനപുരിയിലേക്ക് പോയി എന്നാണ്. ഭീഷ്മകന് ഇതൊട്ടും ഇഷ്ടായില്ല. കൃഷ്ണനെ തന്നെ വിചാരിച്ച് അദ്ദേഹം ഇരിക്കുന്നു. തൻ്റെ സ്വയംവരം വേണ്ടെന്ന് വെച്ച വർത്തമാനം രുക്മിണി അറിഞ്ഞു. താൻ കൃഷ്ണനെയല്ലാതെ മറ്റൊരാളെയും സ്വീകരിക്കുകയില്ല എന്ന് രുക്മിണി അവിടെ ഉറപ്പിച്ചു, തൻ്റെ കൂട്ടുകാരികളോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ കഥാകഥനം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. രുക്മിണി ഹരണം നമുക്ക് നാളെ അനുസ്മരിക്കാം. ഹരേ നമഃ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൽ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.